Fue líder. దాహశమనం అన్నభజనం జఠరాగ్నిదీప్తి ఛర్ది అతిసార నాశనం എന്നിവയ്ക്ക് ഇരുവേലി വളരെ ഫലപ്രദമാണ്. ഇരുവേലി നിങ്ങൾ തെറ്റിദ്ധരിച്ച് ചിലപ്പോൾ പനിക്കൂർക്കയാണെന്നായിരിക്കും, അതിൻ്റെ ഇല പോലൊക്കെ തന്നെ ഇരിക്കും, കണ്ടിട്ടുണ്ടാവും. അത്രയും ഗന്ധമില്ല, അത്രയും തടിപ്പുമില്ല, സമൂലം നല്ല. മലബന്ധമുണ്ടാക്കാനും പാചനത്തിനും പലകപ്പയ്യാനി മുത്തങ്ങ, പയ്യാനി മുത്തങ്ങ. മലബന്ധമുണ്ടാക്കുക, ദീപനമുണ്ടാക്കുക, രക്തപിത്ത ശമിപ്പിക്കുക, കൊതി മാറ്റുക. ആരെങ്കിലും ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഉണ്ട്, ഒരു വാക്ക് പറഞ്ഞു പോയി പിന്നെ കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ വരുന്നതിനൊക്കെ ഏറ്റവും നല്ലതാണ് കൊടിത്തുവ. വേര് 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 കൊടിത്തുവ വേര് ചൊറിയും, അത് കൈയുടെ അകത്ത് ചൊറിയില്ല, കൈയുടെ അകത്ത് ചൊറിയില്ല, പുറത്ത് പറ്റാതെ സൂക്ഷിച്ചാൽ വള്ളി കൊടുത്തുവ, വള്ളി കൊടുത്തുവ. മറ്റതും നല്ലതാണ്, മറ്റതൊക്കെ നല്ല തോരൻ വെച്ച് കൂട്ടാനൊക്കെ വളരെ നല്ലതാണ്, ഉപ്പേരി വെച്ച് കൂട്ടാനൊക്കെ. വേറെ അരച്ച് കഴിക്കണം, അരച്ച് കഴിക്കണം, വേറെ അരച്ച് കഴിക്കണം, തിളപ്പിച്ച് വെള്ളം കുടിക്കണം. സിമ്പിൾ. ദീപനമുണ്ടാക്കുവാനും ഗുദത്തിൽ വരുന്ന നീര് മാറ്റുവാനും വയറുവേദനയും മറ്റും മാറ്റുവാനും കൊടുവേലിക്കിഴങ്ങ്, എക്കിട്ട, കാസം, വാരിവേദന ഇവയ്ക്ക് പുഷ്കരമൂലം. മലബന്ധം, കഫം, വാദം എന്നിവയുടെ തടസ്സം മാറ്റാൻ കൂവളം. ദീപനവും പാചനവും മലബന്ധം ഉണ്ടാക്കുന്നതും സർവദോഷ ശമനീയവുമായത് അതിവിടയം. ഇങ്ങനെ ആയിരം ആയിരം ഔഷധങ്ങൾ ആത്രേയൻ അഗ്നിവേശന് പറഞ്ഞു കൊടുക്കുന്നു. ഇതെത്രയാണെന്ന് പറയാൻ പറ്റില്ല. ഇതിങ്ങനെ പല്ലുറപ്പിന്, പല്ലൊന്നുറച്ചു കിട്ടാൻ, കണ്ണിന്, കണ്ണിന് ഹിതമായതും വീര്യമുണ്ടാക്കുന്നതും കണ്ഠശുദ്ധിക്ക് നല്ലതും വർണ്ണവും ബലവും വർദ്ധിപ്പിക്കുന്നതും മലമൂത്രങ്ങളെ നേരെയാക്കുന്നതും വ്രണങ്ങളെ ഉണ്ടാക്കുന്നതും ആയ ദ്രവ്യങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ഇരട്ടിമധുരം. അതുകൊണ്ട് വ്രണശുദ്ധിക്കും ഇരട്ടിമധുരം തന്നെയാണ് നല്ലത്. ഇതെല്ലാം മാത്രേ ഇങ്ങനെ ലൈനിൽ പറയാം. ഒന്നോ രണ്ടോ ഒന്നോ അല്ല, ഒരുപാടെണ്ണം. ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമം കൃത്യസമയത്തുള്ള ആഹാരം. സ്വാമിമാരുൾപ്പെടെ, മതപുരോഹിതന്മാരുൾപ്പെടെ അഹങ്കാരം കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാകാൻ കാണിച്ചു കൊടുക്കുന്ന ത്യാഗമാണെന്നുള്ള ഭാവത്തിൽ കൃത്യസമയത്ത് ആഹാരം കഴിക്കാതിരിക്കുക. ഞാനങ്ങനെയൊന്നും കഴിക്കില്ല. എന്നിട്ട് അൾസറുമൊക്കെ വരുമ്പോൾ മതത്തിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെടും. കാരണം ഞങ്ങളുടെ സ്വാമി കഴിഞ്ഞ ആഴ്ചയാണ് അൾസറിന് അമൃതയിൽ ഓപ്പറേറ്റ് ചെയ്തത്. അമൃതയായതുകൊണ്ട് സ്വാമിമാർക്ക് ഫ്രീ ആണ്, അതുകൊണ്ട് അവിടെ ഫ്രീ ആയിരുന്നു എന്നൊക്കെ അടിച്ചങ്ങ് വിടുമ്പോൾ സ്വാമി ആയിട്ടും കാര്യമില്ല, അൾസറ് കൂടെ ഉണ്ടാവൂ എന്നാണ് ആ പറഞ്ഞതിന് അർത്ഥം. മനസ്സിലായില്ല. ഞങ്ങളുടെ ഒരു യോഗാചാര്യനാണ്, അദ്ദേഹം വളരെ ഗംഭീരനാണ്. പക്ഷേ കഴിഞ്ഞ ആഴ്ചയാണ് അൾസറേറ്റീവ് കൊളൈറ്റിസിന് കൊണ്ടുപോയത്. സമയത്ത് ആഹാരം കഴിക്കാനായിട്ട് ആരോഗ്യം വേണമെങ്കിൽ സമയം കൃത്യമായിരിക്കണം. കാരണം ഇന്ന് കഴിച്ച സമയത്ത് നാളെ ആഹാരം അങ്ങ് ചെല്ലുമ്പോൾ അതിനുള്ള ശ്രവങ്ങൾ റെഡിയാണ്. അവിടെ പാവ്ലോവിൻ്റെ പരീക്ഷണങ്ങളിലും പ്രധാനം അതാണ്. ബയോക്ലോക്കിന് കൃത്യമായൊരു സമയം പതിവായി കൃത്യസമയത്ത് കഴിക്കുന്ന ആളുകളെ നോക്കിയാൽ അറിയാം. കൃത്യസമയത്ത് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. കേമനാണെന്ന് നടിക്കാനാണ് എല്ലാവരും ഈ സമയമൊക്കെ തെറ്റിക്കുന്നത്. തൊഴിലിൻ്റെ ഉണ്ടല്ല,
തിരക്ക് കൊണ്ടല്ല, ശുദ്ധമായ അഹങ്കാരം കൊണ്ട്. ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ ഈ കുറച്ച് പേരെന്നെ തല്ലിയേക്കും, കാരണം അവരെ എനിക്കും എന്നെ നിങ്ങൾക്കും അറിയാവുന്നു. സത്യത വേണമെങ്കിൽ എത്ര മണിക്കൂർ വേണമായിരുന്നു വാചകം കഴിക്കും, സമയത്ത് കഴിക്കുകയല്ല. വിളിച്ച പറയും കുറെ കഴിയട്ടെ. എന്നിട്ട് വലിയ തിരക്കാണെന്ന് അഭിമാനിക്കുകയും അഭിനയിക്കുകയും ചെയ്യാം, ചെയ്യരുത്. ദേഷ്യം വരുന്നുണ്ടെന്ന് തോന്നുന്നു പലർക്കും. അതുപോലെ തന്നെ ആരോഗ്യത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വേഗധാരണം. അതിൽ രണ്ട് കാര്യമുണ്ട്. മനോവേഗങ്ങളെ പരമാവധി നിയന്ത്രിക്കണം. ശരീരവേഗങ്ങളെ ഒരു കാരണം കൊണ്ടും നിയന്ത്രിക്കരുത്. പക്ഷെ ആധുനികൻ തിരിച്ചാണ്. മലം, മൂത്രം, ശവധു, അതായത് തുമ്മൽ, ഏമ്പക്കം, വായിക്കോട്ട, ഇങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ നിയന്ത്രിക്കരുത്. വയർപ്പ്, ഛർദി, ചുമ, ഇവയൊന്നും നിയന്ത്രിക്കരുത്. പക്ഷേ ആധുനികൻ്റെ ഫോർമാലിറ്റി ഇവയെല്ലാം നിയന്ത്രിക്കാനുള്ളതാണ്. ആനപ്പുറത്തിരിക്കുമ്പോൾ മലമൂത്ര വിസർജനത്തിന് തോന്നിയാൽ ഇറങ്ങാൻ സൗകര്യം കിട്ടിയില്ലെങ്കിൽ അവിടെ തീർത്തോണം. അപ്പോൾ പിന്നെ ഇനി സംശയം വേണ്ടല്ലോ. അത് ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമാണ്. മലമൂത്രങ്ങളെ തടയുകയും നിയന്ത്രിക്കുകയും ചെയ്യുമ്പോൾ സ്രോതസ്സുകളെല്ലാം വിങ്ങും, മാരകമായ രോഗങ്ങളിലേക്ക്. അതേസമയം മനോവേഗങ്ങളെ തുറന്നു വിടരുത്. തെറ്റായത് ചെയ്യാൻ, തെറ്റായ കാര്യങ്ങളിലേക്ക് പോവാൻ മനസ്സ് പ്രേരണ ചെയ്യുമ്പോൾ മനസ്സിനെ വലിക്കണം. ആധുനിക ലോകം പുരുഷനൊരു പെൺകുട്ടിയെ കണ്ടു, പെൺകുട്ടി ഒരു പുരുഷനെ കണ്ടു, ഒരു നിമിഷമൊന്നും നിന്ന് ആലോചിച്ച് ചിന്തിക്കുന്നില്ല എന്താണ് എന്നെ അങ്ങോട്ട് വലിക്കുന്നത്, എൻ്റെ കാമമാണോ, ഞാനതിൽ നിന്ന് എങ്ങനെയാണ് മോചനം നേടുന്നത്. അതാണ് മനോവേഗം. മനോവേഗങ്ങളെല്ലാം ഒരാഹാരം കണ്ടു മനസ്സ് പറഞ്ഞു വേഗം അത് മേടിക്കും. എന്തിന്? എനിക്കിപ്പോൾ വിശക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് വാങ്ങി? അത് മനോവേഗമാണ്. പോകുന്ന വഴിക്ക് ഒരാളുടെ സ്വത്ത് കണ്ടു, അത് സ്വന്തമാക്കണം തോന്നി, അത് മനോവേഗമാണ്. യാതൊരുവൻ അവൻ്റെ ആയുസ്സും ആരോഗ്യവും നേർവഴിക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു, അവൻ മനോവേഗങ്ങളെ നിയന്ത്രിക്കുക. ഒരു സ്ഥലത്ത് ചെന്നു, അവിടെ കുറേ കാര്യങ്ങൾ കണ്ടു, ഉടനെ അതല്ല എനിക്കുണ്ടാക്കണം തോന്നി, അത് മനോവേഗമാണ്. മനോവേഗങ്ങളെ നിയന്ത്രിക്കുകയും ശാരീരിക വേഗങ്ങളെ മുഴുവൻ നിയന്ത്രിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആരോഗ്യത്തിൻ്റെ വഴി. പക്ഷേ ആധുനിക ലോകം മനോവേഗങ്ങളെ മുഴുവൻ തുറന്നുവിടുന്നു. മാധ്യമങ്ങൾ മുഴുവൻ അതാണ്. അവിടെ കൂടുന്ന എല്ലാ പെൺപിള്ളേരും ആൺപിള്ളേരും മുഴുവൻ അവരെങ്ങനെയെല്ലാം മനോവേഗങ്ങളെ തുറന്നുവിട്ടിരിക്കുന്നു, അതിൻ്റെ കളിയാക്കണം. മാരക രോഗങ്ങളാണ്. ബുദ്ധി, ധൈര്യം, ധാരണാശക്തി എന്നിവയുടെ നാശത്തിന് മദ്യപാനം ഏറ്റവും നല്ല ഔഷധമാണ്. ബുദ്ധി വേണോ? നേരെ പോയി ക്യൂവിരുന്നാവും. എന്നാൽ മനസ്സന്തോഷത്തിന് മദ്യപാനം നല്ലതാണ്. ഏതാ വേണ്ടതെന്ന് ആലോചിച്ച് തീരുമാനിച്ചു. ഗുരുത്വമുള്ള ആഹാരവും സുഖമായി ദഹിക്കുവാൻ ഏകകാല ഭോജനമാണ് നല്ലത്. വളരെ ഗുരുത്വമുള്ള ആഹാരമായാൽ പോലും ദിവസത്തിൽ ഒരു നേരം കഴിക്കുന്നവന് ദഹിച്ചു കിട്ടും.
ആഹാരം അശ്രദ്ധമാകാൻ പരാധീനനായി കഴിച്ചാൽ മതി. ഗ്രഹണി ദോഷമുണ്ടാക്കുന്നതിന് അജീർണമുള്ളപ്പോൾ കൂടുതൽ ആഹാരം കഴിച്ചാൽ മതി. ആയുസ് കുറയ്ക്കണമെന്ന് നല്ലപോലെ ആഗ്രഹമുണ്ടെങ്കിൽ ഉപവസിച്ചാൽ മതി. മനസ്സിലായില്ല? പനിയിൽ മാത്രം ആയുർവേദം, ചില പ്രത്യേകതരം പനിയിൽ ലംഘനം പരമൌഷധം എന്ന് പറയും. അത് തെറ്റിദ്ധരിച്ചാണ് പ്രകൃതി ചികിത്സക്കാരും മറ്റുള്ളവരും ഒക്കെ ഞങ്ങളെ ഉപവസിപ്പിക്കുന്നത്. ആയുസ് കുറയും. അങ്ങനെയൊന്നുമല്ല മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലേ? ചില പനിക്ക് ലംഘനം നല്ലതാണ്, പട്ടിണി കിടക്കുന്നത് അത് അതിനുള്ള ഔഷധമാണ്. വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതിന് മുമ്പ് ശരീരത്തിലെ സ്രവങ്ങളെ സ്വന്തം നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. ശക്തമായ മാനസിക സാധന കൊണ്ട് തൻ്റെ ബയില്, തൻ്റെ പാൻക്രിയാസ് പുറപ്പെടുവിക്കുന്ന സ്രവം, ഇവയൊക്കെ തൻ്റെ നിയന്ത്രണത്തിലുള്ളവന് ആഹാരം കഴിക്കാതിരിക്കാം. അത് നിയന്ത്രണത്തിലല്ലാത്തവൻ ഉപവാസം ഇരുന്നാൽ കാലക്രമത്തിൽ രോഗിയാകും, കാലാന്തരത്തിൽ ആയുസ് പോകും. ഇങ്ങനെയാണ് ആത്രേയൻ പറഞ്ഞിരിക്കുന്നത്. ഏതാ കൂടുതൽ നിങ്ങളുടെ ബുദ്ധിക്ക് ചേരുന്നത് അത് സ്വീകരിച്ചുകൊള്ളൂ. അതല്ലേ എങ്ങനെയല്ലേ പറയണ്ടേ? കാരണം ഒരു വിശ്വാസമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യം പോയാലും ആയുസ് പോയാലും അത് തൂങ്ങും. മാത്രമല്ല ദേഷ്യവും വരും. അങ്ങനെയാണ് കണ്ടുവരുന്നത്. വളരെ കൂടുതൽ ആയുസ് വളരെ പോകുന്നതാണ് ക്രോധം, ക്ഷുത്ത വിശപ്പ്, ധ്യാനം, ശോകം, ശ്രമം ആദി എന്ന് വാക്പടൻ. ഓജ ക്ഷീയേത ക്രോധ ക്ഷുത് ധ്യാന ശോക ശ്രമ ആദിഭിഹി. ക്രോധം കൊണ്ട് ഓജസ് പോകും, ക്ഷുത് വിശപ്പ് കൊണ്ട് ഓജസ് പോകും, ധ്യാനം കൊണ്ട് ഓജസ് പോകും, തീർച്ചയായും പോകും. ഒന്നിരുന്ന് നോക്കിയേ ധ്യാനിക്കാൻ. ധ്യാനിക്കാൻ ഒരാൾ കണ്ണട ചിരിക്കുന്നത് കണ്ണട ചിരിട്ടാക്കാനാണ്. നിങ്ങൾ കണ്ണടച്ചവിടെ ഇരിക്കുമ്പോഴാണ് നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ കാണുന്ന വിഷയങ്ങളെക്കാളേറെ മനസ്സ് വിഷയമായി തീർന്ന് അത്രൈഷ ദേവഹ സ്വപ്നേ മഹീമാനമനുഭവതി യദ്ദൃഷ്ടം ദൃഷ്ടമനുപശ്യതി ശ്രുതം ശ്രുതമേവ അനുശൃണോതി ദേശ ദിഗന്തരശ്ച പ്രത്യനുഭൂതം പ്രത്യനുഭവതി ദൃഷ്ടം ച അദൃഷ്ടം ച ശ്രുതം ച അശ്രുതം ച അനുഭൂതം ച അനനുഭൂതം ച സച്ച അസച്ച സർവം പശ്യതി സർവ പശ്യതി. എന്തെല്ലാം കാണും. അതല്ലേ ഭാര്യ അടുക്കളയിൽ കാപ്പിയും പലഹാരമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ധ്യാനം കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഭർത്താവിന് ഭർത്താവ് മണിക്കൂർ വിട്ട് ധ്യാനമാണ് ഇരിപ്പാണ്. ഇരിക്കുന്നവരെല്ലാം പത്രം വീഴുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നു. പത്രം വീഴുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നതിനിടയിൽ തലേ ദിവസം കേട്ടുകേൾവി വെച്ച് ഇന്നത്തെ വാർത്ത ശോഭനമല്ല എന്ന് വിചാരിക്കുന്നു. തനിക്ക് പ്രിയമുള്ള പാർട്ടി എങ്ങനെ എന്നൊക്കെ ചിന്തിക്കുന്നു. നിക്ഷിപ്തങ്ങളെന്ന് പറയും. ഇവിടെ യഥാർത്ഥത്തിൽ അതിനു വേണ്ട ഊർജം, അതുണ്ടാകാനുള്ള ഊർജം അയളിൽ നിന്നാണ് എടുക്കുന്നത്. പുറത്ത് ഈ വസ്തുവൊന്നുമില്ല. ഇപ്പോൾ അയളിൽ കണ്ട പത്രം പുറത്തെ പത്രമല്ല, അയാളുടെ മനസ്സ് രൂപാന്തരപ്പെട്ട പത്രമാണ്. അങ്ങനെ പത്രമായി അയാൾ രൂപാന്തരപ്പെടാൻ ഒട്ടേറെ ഊർജം ചെലവാക്കണം.
അത് കഴിഞ്ഞ് പത്രത്തിലെ വാർത്തയാകണം. അതങ്ങ് പറഞ്ഞു വരുമ്പോഴേക്കാണ് ഭാര്യയുടെ കാര്യം ഓർമ്മ വന്നത്. അപ്പോഴാണ് അവളോട് ഇന്നലെ പറഞ്ഞ സ്ത്രീധനം എത്തിയിട്ടില്ല, ആങ്ങളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു കൊണ്ടുവന്നില്ല, അവനെ രണ്ട് പിടിച്ചു കൊടുക്കണം എന്ന് ഓർക്കുന്നത്. ഇവിടെ ആങ്ങളെയും കൊടുക്കലും കൊടുക്കുന്നവനുമായി ഈ മനസ്സാ മാറുന്നത്. ഇതാണ് ധ്യാനം. ഇതല്ലാത്ത ധ്യാനം വരണമെങ്കിൽ നല്ല ദൈവവിളി വേണം. അതൊക്കെ ലക്ഷത്തിൽ ഒരാൾക്ക് കിട്ടുന്നതാണ്. അതിനൊന്നും പോയി ഒരുങ്ങരുത്. നല്ല നിഷ്കാമകർമ്മം അനുഷ്ഠിക്കുക. ചിലർ കണ്ണടക്കിയൊന്നും വേണ്ട, കണ്ണ് തുറന്നാലും ധ്യാനിക്കും. അതൊരു ജന്മസുഹൃതമാണ്, അതിന് നല്ല അമ്മയ്ക്ക് ജനിക്കണം. നിനക്ക് എന്നോട് ദേഷ്യം വരും. കാരണം വലിയ വലിയ ആളുകളുടെ ഒന്നും മിമിക്രി നമ്മൾ കാണിക്കരുത്. മനസ്സിലായതെന്നറിയില്ല. അങ്ങനെ ഒരുപാട് ആളുകൾ ജീവിച്ചിട്ടുണ്ട്, അവരില്ലെന്നല്ല പറഞ്ഞത്. ഇതൊക്കെ വളരെ ഉത്തമന്മാർ. നമ്മൾ ഈ മിമിക്രി പരേഡിനൊന്നും പോകരുത്. നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക. കുറച്ച് കഴിഞ്ഞ് വൈകിയെങ്കിലും അങ്ങനൊരവസ്ഥ വന്നാൽ ഒന്നിരിക്കുക. പിന്നെ കണ്ണടക്കി ഒന്നും വേണ്ട, ധ്യാനമാ. ധ്യാനം നൗണാണ്, നിർവിഷയം മന. മനസ്സവിടെ വിഷയമില്ല. അപ്പോഴാണ് രണ്ട് ദീപങ്ങൾ ഒന്നിക്കുന്നത് പോലെ, രണ്ട് സമുദ്രങ്ങൾ ഒന്നിക്കുന്നത് പോലെ കാണുന്നത്. അത് കാണാൻ ശങ്കരൻ, രാമകൃഷ്ണൻ, നിജയിലെ ഗ്രിഗറി, ആവിലായിലെ തെരേസ ഒക്കെ അവർക്കൊക്കെ പറ്റിയ സാധനമാണ്. നമ്മളീ ചമ്പും ചവറും ഒക്കെ തിന്ന് പരദൂഷണവും കുശുമ്പും ഒക്കെ പറഞ്ഞ് ചുമ്മാ ഒരു ദിവസം ചന്ദനവും കുങ്കുമവും ഒക്കെ തൊട്ട്, അല്ലെങ്കിൽ അതും വലിച്ചു വാരി കയറ്റി ചുമ്മാ അങ്ങ് കണ്ണടച്ച് കയ്യുമൊക്കെ നീട്ടിപ്പിടിച്ച് ഒരു ഇരിപ്പിരുന്നാൽ ഒന്നും സംഭവിക്കില്ല. അതറിയാവുന്നതുകൊണ്ടാണ് വാഗ്ഭടൻ പറഞ്ഞത് ഓജക്ഷിയേത. അതുകൊണ്ട് ഒറ്റ പണിയേ നടക്കുള്ളൂ, ഓജസ് ക്ഷയിക്കും, ആയുസ് പോകും. എന്തു തോന്നുന്നു? സത്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ഇനി മോലി വേഷം കെട്ടും. പിള്ളേരെ കളിപ്പിക്കാനും ഭാര്യയെ കളിപ്പിക്കാനും നാട്ടുകാരെ കളിപ്പിക്കാനും സ്വാമിമാരെ ചിലപ്പം വിളിച്ച് വീട്ടിലൊക്കെ കിടക്കും. എന്നിട്ട് ജനലിൻ്റെ പൊക്കത്തിൽ കയറി വെന്റിലേഷനിലൂടെയൊക്കെ നോക്കും, സ്വാമി ധ്യാനിക്കുന്നുണ്ടോ. വെറുതെ ഈ പണിക്കൊന്നും നിൽക്കരുത്. ധ്യാനിക്കുന്ന സ്വാമിമാരൊന്നും നിങ്ങളെ കാണാൻ ധ്യാനിക്കുകയൊന്നുമില്ല, കാരണം അവർക്ക് വിവരമുണ്ടാവും. കാരണം അവർ ഉത്തമ ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ചവരാണെങ്കിൽ, ധ്യാനം വശകമായിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ വഴിയൊക്കെ വേറെയാണ്. വെറുതെ ആളുകളെ ഭ്രമിപ്പിക്കാനുള്ളതല്ല. ക്ലിയർ? ക്ലിയർ? സോ ശരീരം മലയിക്കാൻ അതുകൊണ്ട് ഉപവാസം നല്ലതാണ്, ആയുസ് കുറയ്ക്കാൻ. സോറി, ശരീരം മെലിയിക്കുവാൻ അല്പമാത്രയിലുള്ള ആഹാരം, ആഹാരത്തിൻ്റെ അളവ് കുറച്ചാൽ മതി ശരീരം മെലിയും. ജഠരാഗ്നിയെ വിഷമമാക്കുന്നതിന് വിഷമാസനങ്ങൾ, സമയം തെറ്റി, അതായത് കാലം തെറ്റി, വസ്തു തെറ്റിയൊക്കെ കഴിച്ചാൽ മതി. ഏറ്റവും പഥ്യമായിട്ടുള്ളത് ശാന്തി. അതിനുള്ള നല്ല ഔഷധം വേറെ ഇല്ല. ചില ആളുകൾക്കത് വശമാണ്. ലോകം ഇടിഞ്ഞു വീണാൽ ഒന്നും സംഭവിക്കാത്ത പോലെ ഇരിക്കും. അപ്പോൾ ബാക്കിയുള്ളൊരു ദേഷ്യപ്പെട്ടിരുന്ന അരകല്ലിന് കാറ്റ് പിടിച്ച പോലെ ഇരിക്കുകയാണ്. എന്തൊരിപ്പാണ്, അപ്പോഴും ഒന്നിച്ചിരിക്കും. അത് വശത്താണെങ്കിൽ ഉത്തമമായ ആരോഗ്യമുണ്ടാവും. ലോകം ഇങ്ങനെയൊക്കെയാണ്, നമ്പൂരി പറഞ്ഞ പോലെ ഇരിക്കണം. ഇല്ലത്തോൾക്ക് വയറുവേദന, മോൾക്ക് പ്രസവ വേദന. ഇല്ലത്തിൻ്റെ നാലുകെട്ടിനോ തീ കയറുന്നു. ശങ്കര, ആ ചെല്ലമിങ്ങെടുക്ക് ഒന്ന് മൂർക്കാം.
വേറെ ഒന്നും ചെയ്യാൻ മനസ്സിലായില്ല. കാരണം തീയിടുത്താൻ തന്നെ കൊണ്ടാവില്ല, മകള് പ്രസവിക്കുന്നിടത്തേക്ക് താൻ ചെന്നിട്ട് കാര്യമില്ല, ഇല്ലാത്തവളുടെ വയറുവേദനയ്ക്ക് തനിക്കൊന്നും ചെയ്യാനുമില്ല, പിന്നെ എന്ത് ചെയ്യാം? ഒന്ന് മുറുക്കാം. മനസ്സിലാവോന്നറിയില്ല. ഇതാണ് സുഖം. ആയുസ് വർദ്ധിക്കാൻ ഒരു വലിയ ഔഷധമുണ്ട്. നെല്ലിക്ക പറഞ്ഞു, അതിലൊക്കെ കൂടിയത്, അതിൻ്റെ പേര് ബ്രഹ്മചര്യമെന്ന. ഇത് കഴിഞ്ഞ ദിവസം സ്വർണനാവുള്ളൊരു തിരുമേനി പറയുകയാണ്, കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, പേരറിയോ? മാർക്ക് ക്രിസോസ്റ്റം. അദ്ദേഹം പറഞ്ഞത് ചരകത്തിലുള്ളതാണ്. അദ്ദേഹത്തോടാണ് ചോദിച്ചത്, എന്താണ് അങ്ങയുടെ ആയുർദൈർഘ്യത്തിൻ്റെ രഹസ്യം? അത് വളരെ തമാശയിലാണ് പറഞ്ഞേ, നിങ്ങളെപ്പോലൊന്നും ആയില്ല എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞ് നല്ലപോലെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതാണ് അതിൻ്റെ കാര്യം. ആയുർദൈർഘ്യത്തിന് അത് ഏറ്റവും നല്ലതാണ്. ദുഃഖവും ക്ഷീണവും പോകാൻ കുളി നല്ലതാണ്. ശരീരം ശോഷിപ്പിക്കുവാൻ ദുഃഖം നല്ലതാണ്, പോഷിപ്പിക്കുവാൻ മനസമാധാനം നല്ലതാണ്. ഇതെല്ലാം മാത്രേൻ പറഞ്ഞതാണ്. ശരീരബലമുണ്ടാകാൻ എല്ലാ രസവും ശീലിക്കണം, ഒന്ന് മാത്രമായി കഴിക്കരുത്. ഉറങ്ങണമെങ്കിൽ സന്തോഷം മാത്രം മതി, വേറെ മരുന്നൊന്നും വേണ്ട. അതുപോലെ തന്നെയാണ് തീക്ഷ്ണ ഔഷധം, മൈഥുനം, വ്യായാമം എന്നിവ ഗർഭകാലത്ത് വർജിക്കണം. സ്ത്രീകൾക്ക് രോഗവും കുഞ്ഞിന് രോഗവും വരാതിരിക്കാൻ ഇതാണ് വഴി. ദാത്രേയന്റെ വചനമാണ്. ഇന്ന് ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നത് 8 മാസം വരെ മൈഥുനമാകാമെന്നാണ്. അതുകൊണ്ട് മാരക രോഗങ്ങളാണ് ഉണ്ടാകുന്നത്, ചെറിയ രോഗമൊന്നുമല്ല. വ്യായാമമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് പല വ്യായാമ മുറകളും ഇപ്പൊ ചെയ്യിപ്പിക്കുന്നുണ്ട്, അത് തെറ്റാണ്. തീക്ഷ്ണങ്ങളായ ഔഷധങ്ങളാണ് ഗർഭകാലത്ത് നിന്ന് ആധുനിക വൈദ്യശാസ്ത്രം അടിച്ചു കയറ്റുന്നത്. കുട്ടിയുടെ എല്ലിനെ വരെ ബാധിക്കുന്ന, ഗർഭകാലത്ത് കൊടുക്കുന്ന ഒരൊറ്റ ഔഷധമാണ് 50 കൊല്ലം കൊടുത്തൊരു ഗൈനക്കോളജിസ്റ്റ്. കാരണം നിർബന്ധമായി കൊടുക്കണം എന്നുള്ളത് കൊണ്ട് കൊടുത്തതാണ്. 50 കൊല്ലം 81-ാമത്തെ വയസ്സിൽ തിരുവനന്തപുരത്ത് ആ ഗൈനക്കോളജിസ്റ്റിനെ കാണുമ്പോൾ പറഞ്ഞത്, 50 കൊല്ലം ഞാൻ കൊടുത്ത ഒരു ഔഷധമാണ് അന്ന് മുതൽ ജനിച്ച കുട്ടികളിൽ എല്ലിൻ്റെ ബലം കുറച്ച്. പക്ഷെ ഞാൻ അറിഞ്ഞത് ഇത്രയും വൈകിയാണ്. ഇപ്പോഴാണ് അത് എല്ലിൻ്റെ ബലം കുറയ്ക്കുമെന്ന് റിപ്പോർട്ട് ചെയ്തത്, ഓസ്റ്റിയോ ഇംപെർഫെക്റ്റിക്ക് കാരണം ആ ഒരു ഔഷധമാണ് എന്ന് പറയുമ്പോൾ. ആ ഔഷധം കേരളത്തിൽ ഏറ്റവുമധികം തെക്കുവടക്ക് വിൽക്കുന്നതിന് ശ്രമിച്ച ഒരു റപ്പിൻ്റെ കുഞ്ഞിന് തന്നെ ഓസ്റ്റിയോ ഇംപെർഫെക്റ്റ് വന്നു കഴിഞ്ഞത്. റപ്പ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, സംശയം വേണ്ട. ആ റപ്പ് പറഞ്ഞൊരു വചനം, ഇങ്ങനെയാണെങ്കിൽ എത്ര നൂറ്റാണ്ടുകളുടെ എത്ര തലമുറകളുടെ ശാപമാണ് ഈ രംഗത്തുള്ളവർ ഏറ്റുവാങ്ങുന്നത്. ഈ യാഥാർത്ഥ്യത്തിലേക്ക് ഇന്നേ വരെ ചൂണ്ടുന്ന ഒരു ശാസ്ത്രം സന്നിഹിതമല്ലാതിരിക്കുമ്പോൾ ഇങ്ങനേക്ക് എത്രയോ നൂറ്റാണ്ട് മുമ്പാണ് ഇത് എഴുതി പിടിപ്പിച്ചത്. ആലോചിച്ച് നോക്കുക, ഇതെഴുതി വെച്ച താളുകൾക്ക് തീപിടിക്കേണ്ടതല്ലേ? അത്ര ശക്തമല്ലേ വചനങ്ങൾ?
നമ്മൾ എന്നിട്ടും ആരോഗ്യത്തെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? കുട്ടിക്ക് രോഗമില്ലാതിരിക്കാൻ, പുരുഷന് സന്തോഷം ലഭിക്കാൻ, സ്ത്രീക്ക് ആനന്ദമുണ്ടാവാൻ ഗർഭധാരണത്തിൽ മനസന്തോഷമാണ് ഏറ്റവും വലിയ ഔഷധമെന്നാണ് ആത്രേയൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇപ്സിയും അയ്യുവയ്യുമായി ഓടി നടക്കുന്ന പെമ്പിള്ളേരും അവരെ കൊണ്ടുനടക്കുന്ന ആമ്പിള്ളേരും സന്തോഷമുള്ളൊരു കുടുംബജീവിതം നയിച്ചാൽ പോലെ ഇവിടെയെല്ലാം ഓടി നടക്കേണ്ട കാര്യമുണ്ട്. തമ്മിൽ കണ്ടാൽ വഴക്കുണ്ടാക്കുകയും ചീത്ത വിളിക്കുകയും സ്വസ്ഥത ഇല്ലാതാക്കുകയും പുറത്തിറങ്ങി ജനങ്ങളെ കാണിക്കാൻ കെട്ടിപ്പിടിക്കുകയും അത് കഴിഞ്ഞ് കുട്ടിയുണ്ടാകാൻ ഇപ്സിയും അയ്യുവയ്യുമായി നടക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ആത്രേയ വചനത്തിൻ്റെ ശക്തി എത്രയാണ്? ഇതൊക്കെ ശരിയുണ്ടോ ഞാൻ പറഞ്ഞത്? അതോ നുണയാണ്? നല്ല പോലെ ആലോചിക്കും. രോഗങ്ങളിൽ ഏറ്റവും പ്രധാനം ജ്വരമാണ്. അതുമാത്രമേ എൻ്റെ വചനമാണ്. അത് ഇന്ന് നിങ്ങൾക്ക് ബോധ്യമാണ്. അമ്മ റൈറ്റ്? ഡെങ്കുവൊക്കെ ഓടി നടക്കുന്ന കാലഘട്ടത്തിൽ ഇത് ബോധ്യമാണ്. ഒരു രോഗത്തിൽ തന്നെ അനേക രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ക്ഷയമാണ്. ചികിത്സിച്ചു ഭേദാക്കാൻ വിഷമമുള്ളത് ആമദോഷമാണ്. കഷ്ടസാധ്യ രോഗങ്ങളിൽ പ്രധാനം സന്നിപാത ജ്വരമാണ്. ഔഷധഭൂമികളിൽ പ്രധാനം ഹിമവാനും ഔഷധങ്ങളിൽ പ്രധാനം ചന്ദനവും ആരോഗ്യമുണ്ടാക്കുന്ന ദേശങ്ങളിൽ പ്രധാനം മരുഭൂമിയുമാണ്. ആത്രേയൻ എഴുതിയതാണ്. നിങ്ങൾക്ക് അന്വേഷിക്കാം. നിങ്ങളീ ഉണ്ടാക്കുന്ന കാശ് വരുന്നതും ഏറ്റവും കൂടുതൽ ആരോഗ്യത്തോടുകൂടി 10-12 വിവാഹം കഴിച്ച് ജീവിക്കുന്നതും സൗദിയിലും. അമ്മ റൈറ്റ്? 90-ാമത്തെ വയസ്സിലും 4 പെൺകുട്ടികളെ വിവാഹം കഴിക്കും. എന്താ ഇത് കൂടുതൽ തെളിവ് എന്തോ ഉണ്ട്? ഇനി തെളിവ് വേണോ? അവിടം വരെ പോയി നോക്കുക. അവിടുന്ന് വന്നവരൊക്കെ ഇടയ്ക്കിരിപ്പില്ലേ? ഇല്ല. ഖത്തറും ദുബൈയൊക്കെ ഇല്ലേ? ആലോചിച്ച് നോക്കുക. അയ്യോ, അതിനു വേണ്ടിയാണെങ്കിൽ അത് അപകടമാണ്. അതിന് വേറെ വഴി തേടുകയാണ്. രോഗിയുടെ ഗുണങ്ങളിൽ വൈദ്യനിർദ്ദേശം അനുസരിക്കലാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയുള്ള രോഗികൾക്ക് രക്ഷ എളുപ്പമാണ്. മരണലക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനം വൈദ്യനിർദ്ദേശ നിരാകരണമാണ്. പാദചതുഷ്ടയത്തിൽ ഉത്തമം വൈദ്യനാണ്. ചികിത്സയ്ക്ക് സ്വീകരിക്കരുതാത്തവരിൽ പ്രധാനി നാസ്തികനാണ്. ആരോഗ്യലക്ഷണങ്ങളിൽ അസ്വസ്ഥതയില്ലായ്മയാണ് പ്രധാനം. നിദാന ലക്ഷണാദികളുടെ സംശയം തീർക്കാൻ വൈദ്യപരിഷത്താണ് ഉത്തമം. ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞു. പിന്നെ ആസവം, അതിൻ്റെ വിഭാഗങ്ങൾ: ധാന്യാസവം, ബലാസവം, മൂലാസവം, സാരാസവം, പുഷ്പാസവം, കാണ്ടാസവം, പത്രാസവം, ത്വഗാസവം എന്നീ 8 അതിൻ്റെ വിസ്തൃത വിവരണം. അതിൽ ഓരോന്നിൻ്റെയും പ്രധാനപ്പെട്ട ഗുണങ്ങൾ: ഇപ്പം ചക്കപ്പഴത്തിൻ്റെ, ആലിൻപഴത്തിൻ്റെ, അരയാൽപ്പഴത്തിൻ്റെ, ഇത്തിപ്പഴത്തിൻ്റെ, കല്ലാൽപ്പഴത്തിൻ്റെ ഒക്കെ ആസവങ്ങളും അത് ബലാസവങ്ങളാണ്. അതിൻ്റെയൊക്കെ പ്രയോജനങ്ങളും, മൂവില വേര് അതുപോലുള്ള വേരുകൾ കൊണ്ടുള്ളതിൻ്റെ, അതുപോലെ തന്നെ പയ്യൻ, കടമ്പ്, ചന്ദനം, പാല, നീർമരുത് മുതലായവയുടെ, തൊലി കൊണ്ടുള്ളതിൻ്റെ, പത്മമുൽപ്പലം മുതലായ പുഷ്പങ്ങളുടെ ഒക്കെ ആസവങ്ങളും അതിൻ്റെ ഗുണങ്ങളും എല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞാണ്
വീണ്ടും പരിശത്വനോട് കൂടുന്നു. അത് ആത്രേയ ഭദ്രകാപ്പീയം എന്ന അധ്യായത്തിലാണ്. അതും ഇതുപോലെ പരിശോധന